തൻ്റെ പ്രായത്തിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും സ്വപ്നം കാണുന്നതിന് പോലും കഴിയാത്തത്ര പ്രതിഫലമാണ് അദ്ദേഹം ഇപ്പോൾ വാങ്ങുന്നത്. എന്നാൽ മറ്റു ചെറുപ്പത്തിൽ നിന്ന് തികച്ചും ഇദ്ദേഹം വ്യത്യസ്തനാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയിലേക്ക് കടക്കാം. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുൻ താരവും മാഞ്ചസ്റ്റർ സിറ്റിയുടെ നിലവിൽ താരവുമായ റോഡ്രിഗോ ഹെർണാണ്ടസ് മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. മറ്റുള്ളവരിൽ നിന്ന് ഇദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് ഇദ്ദേഹത്തിന് പഠിപ്പിനോടുള്ള ആഗ്രഹമാണ്. നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ആഴ്ചയിൽ 1.20 കോടി രൂപയാണ് ഇദ്ദേഹം പ്രതിഫലമായിട്ട് വാങ്ങുന്നത്. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹം സ്പെയിൻ നാഷണൽ ടീമിൻ്റെ നിറസാന്നിധ്യം കൂടിയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് പഠിപ്പിനോടുള്ള ആഗ്രഹം മറ്റു ഫുട്ബോളേഴ്സിൽ നിന്നും മറ്റു ചെറുപ്പക്കാരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള ആളുകളിൽ നിന്നും ഇദ്ദേഹത്തിന് വ്യത്യസ്തമാണ്. 1 കോടി രൂപയോളം പ്രതിഫലം വാങ്ങുന്ന ഇദ്ദേഹം ഇപ്പോഴും താമസിക്കുന്നത് താൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിലാണ്. പഠിക്കാനുള്ള ആഗ്രഹമാണ് തന്നെ ഇവിടെ നിർത്തുന്നത് എന്നാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇദ്ദേഹം ഒരു ഫുട്ബോളർ ആയിട്ടും ഇദ്ദേഹം ഒരു സോഷ്യൽ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല, അഥവാ സോഷ്യൽ മീഡിയയിലൊന്നും ഇദ്ദേഹത്തിന് അക്കൗണ്ട് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനൊരു മെയിൻ കാരണവും അദ്ദേഹത്തിന് സമയം കളയാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ആ ഗഡ്ജറ്റുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ സമയം കവർന്നെടുക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സോഷ്യൽ അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ സമയം കൂടി തനിക്ക് പഠിക്കാനാണ് ആഗ്രഹം. തനിക്കൊരു ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം. തൻ്റെ കരിയർ ഫുട്ബോൾ ആണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ ആണ് തൻ്റെ മെയിൻ. ആ ഫുട്ബോൾ കരിയറിൽ മികച്ച പ്രകടന കാഴ്ചവെച്ച് മികച്ചൊരു താരമായി ഫിനിഷ് ചെയ്യണം തൻ്റെ കരിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഈ ഡിഗ്രി എടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമാണ്. തൻ്റെ കരിയർ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. ഒരു പരിക്ക് മൂലമോ അദ്ദേഹം വിരമിക്കുകയോ ഉണ്ടാകാം. ജീവിതകാലം മുഴുവനും ഈ കരിയർ ഉണ്ടാകില്ല. എന്നാൽ തനിക്ക് ഇനിയും മുന്നോട്ട് സ്പോർട്സ് കരിയറിലോ അഥവാ ഫുട്ബോളിൽ തന്നെ മറ്റു മേഖലകളിലേക്ക് തിരിയണമെങ്കിൽ ഈ ഒരു ഡിഗ്രി ഉള്ളത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് താൻ ഇപ്പോൾ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക എന്ന ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം തൻ്റെ ഫുട്ബോൾ കരിയർ തുടങ്ങി തനിക്ക് പ്രതിഫലമൊക്കെ ലഭിച്ചു തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം ആദ്യമായിട്ട് കാറ് വാങ്ങിയപ്പോൾ ഒരു വൃദ്ധയിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് വാങ്ങിയത്. അതും അത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള കാറുമല്ലായിരുന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കാറ് വാങ്ങി എന്ന് തൻ്റെ കൂട്ടുകാർ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, തനിക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ഈ കാറ് ധാരാളമായിരുന്നു, അതുകൊണ്ടാണ് താൻ വേറൊരു കാറ് വാങ്ങാതിരുന്നത് എന്നാണ് കൂട്ടുകാരോട് മറുപടി പറഞ്ഞത്. എന്നാൽ ഈ കാറ് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല എന്ന് ക്ലബ് അധികൃതർ പറഞ്ഞ് ഇദ്ദേഹത്തെ നിർബന്ധനാക്കിക്കൊണ്ടാണ് പുതിയൊരു കാറ് വാങ്ങിയത്. എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ മികച്ച നല്ലൊരു എക്സ്പെൻസീവ് അത് ഏറ്റവും വില കൂടിയ ലോകത്ത് തന്നെ ഏറ്റവും വില കൂടിയ കാറുകൾ മേടിക്കാൻ ശ്രമിക്കുമ്പോഴും തൻ്റെ പ്രതിഭത്തിൽ നിന്ന് ചെറിയൊരു അംശം മാത്രം എടുത്തുകൊണ്ട് ചെറിയൊരു കാറ് വാങ്ങി തനിക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല അദ്ദേഹം ഇനിയും പഠിച്ച് വളരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം. തന്നെ ഇങ്ങനെ പഠിക്കുന്നതിന് ഒരു പ്രോത്സാഹനം നൽകുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെയാണ്. അതുമാത്രമല്ല കളിയും പഠിപ്പുമില്ലാത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് കൂടി സമയം ചെലവഴിക്കുന്നതിനും ഇദ്ദേഹം നിർബന്ധിതനാണ്, അഥവാ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മറ്റ് ഫുട്ബോളേഴ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രായക്കാരിൽ നിന്നും മറ്റു ചെറുപ്പക്കാരിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഇത്രയും പ്രതിഫലം എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ തൻ്റെ ജീവിതം കൊണ്ടുപോകണമെന്നും ഇദ്ദേഹത്തിന് നല്ലൊരു നിശ്ചിതമായൊരു തീരുമാനമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്കൊരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മളുടെ ഏത് കരിയറായാലും, ഫുട്ബോൾ കരിയറായാലും, ക്രിക്കറ്റ് കരിയറായാലും, സ്പോർട്സ് ഇനത്തിൽപ്പെട്ട ഏത് കരിയറായാലും, ആ കരിയറും എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം നമ്മൾ ഒരു തട്ടിൽ തന്നെ വെക്കണം. അവർക്ക് രണ്ടു പേർക്കും തുല്യത കൊടുക്കണം. തുല്യ അളവിൽ നമ്മൾ പരിശ്രമിക്കണം. അത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടും. സ്പോർട്സ് കരിയർ എന്ന് പറഞ്ഞത്, ഫുട്ബോൾ കരിയർ എന്ന് പറയുന്നതും നമുക്കൊരു വലിയൊരു ഇഞ്ചുറി പറ്റുന്നത് വരെ അഥവാ നമ്മൾ വിരമിക്കുന്നത് വരെ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകുകയുള്ളൂ, അല്ലാതെ ജീവിതകാലം മുഴുവനും ഉണ്ടാകില്ല. എന്നാൽ നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുട്ബോൾ കരിയർ ഏറ്റെടുത്താലും മറ്റു കരിയർ ഏറ്റെടുത്താലും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക തന്നെ വേണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിഡിലെയും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.